സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. ഇന്ന് മൂന്ന് കാര്യങ്ങൾ. ആദ്യം തീവ്ര ഹിന്ദുത്വയിൽ മുന്നിൽ നടക്കുന്ന കർണാടകയെക്കുറിച്ച്, രണ്ടാമത് പ്രതികൾക്ക് മേൽ സ്റ്റേറ്റിന് അമിതാധികാരം നൽകുന്ന നിയമ ഭേദഗതിയെക്കുറിച്ച്, അവസാനം ഗ്യാൻവാബി കേസിൻ്റെ അവസ്ഥയും. കർണാടകയിലെ ശിവമോഗയിലെ കോട്ടയമരികബ ജാത്രയിലെ ഉത്സവത്തിലാണ് ആദ്യമായി മുസ്ലിം കച്ചവടക്കാരെ വിലക്കി സംഘാടകരുടെ ഉത്തരവ് വന്നത്. മുസ്ലിം കച്ചവടക്കാർക്ക് സ്റ്റാളുകൾ അനുവദിക്കില്ലെന്നായിരുന്നു തീരുമാനം. തുടർന്ന് ഉടുപ്പിയിലും കൊല്ലൂരിലും ദക്ഷിണ കർണാടകയിലെ മറ്റു ചില ക്ഷേത്രോത്സവങ്ങളിലും സംഘാടകർ ഇത്തരം തീരുമാനങ്ങളെടുത്തു. ഹിജാബ് നിരോധനം ശരിവെച്ചുകൊണ്ടുള്ള കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ പ്രതിഷേധിച്ച് കടകളടച്ച് ബന്ദ് നടത്തിയ മുസ്ലിങ്ങളോടുള്ള പ്രതിഷേധമാണത്രേ ഈ നടപടിയിലൂടെ ബി ജെ പിയും കൂട്ടരും പ്രകടിപ്പിക്കുന്നത്. ബന്ദിനെ തുടർന്ന് മുസ്ലിം കടകൾ ബഹിഷ്കരിക്കാനും ക്ഷേത്രോത്സവങ്ങളിൽ മുസ്ലിങ്ങൾക്ക് സ്റ്റാളുകൾ നൽകരുതെന്നും വ്യാപകമായ പ്രചരണം ഇവരഴിച്ചുവിട്ടു. കർണാടക ആഭ്യന്തരമന്ത്രിയും ഇത്തരത്തിലായിരുന്നു പ്രതികരിച്ചത്. CAA NRC നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ സംഘപരിവാരം കേരളത്തിൻ്റെ തെരുവുകളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ കടകളടച്ച് പ്രതിഷേധിച്ചിരുന്നു വ്യാപാരികൾ. അന്ന് കേരളത്തിലും ബഹിഷ്കരിക്കേണ്ട കടകളുടെ ലിസ്റ്റ് സംഘപരിവാർ പ്രചരിപ്പിച്ചിരുന്നു. ബംഗളൂരുവിലെ ശ്രീ ആഞ്ജനേയ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മുസ്ലിം കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ഹിന്ദു ജനജാഗ്രതാ സമിതി ആവശ്യപ്പെടുന്നത് കർണാടകയിലെ ഹിന്ദു മതധർമ്മ സ്ഥാപന നിയമം അനുസരിച്ചാണ്. ആ നിയമത്തിൽ അത്തരമൊരു വകുപ്പുണ്ടെന്ന് കർണാടക നിയമമന്ത്രി നിയമസഭയിൽ പറയുകയുമുണ്ടായി. ഈ നിയമത്തിൻ്റെ ചട്ടങ്ങളിൽ 31 പ്രകാരം ഇത്തരം സ്ഥാപനങ്ങളുടെ സമീപത്തുള്ള ഭൂമിയോ കെട്ടിടമോ സ്ഥലമോ അഹിന്ദുക്കൾക്ക് പാട്ടത്തിന് നൽകാൻ പാടില്ല. 2006 ഈ നിയമം നടപ്പിലാക്കുന്നത് കർണാടക ഹൈക്കോടതി തടഞ്ഞിരുന്നു. ദീർഘകാലത്തെ പാട്ട വ്യവസ്ഥയെക്കുറിച്ച് മാത്രമേ നിയമത്തിലുള്ളൂ എന്നും കച്ചവടം വിലക്കാൻ വകുപ്പില്ലെന്നുമാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഈ നിയമം 2001 നിലവിൽ വന്നിരുന്നെങ്കിലും ഇന്ന് വരെ അഹിന്ദുക്കളെ യാതൊരു തരത്തിലും ഇത് ബാധിച്ചിരുന്നില്ല. അതായത് നിയമവും വകുപ്പും ഒന്നുമല്ല ഇവിടെ പ്രശ്നമെന്ന് ചുരുക്കം. ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടികളിലൂടെയാണ് ഇത്തരം കമ്മിറ്റികൾ മുന്നോട്ടു പോകുന്നത്. കർണാടക സർക്കാർ ആവട്ടെ ഈ സാമ്പത്തിക ഐത്തത്തിന് പച്ചക്കൊടി കാണിക്കുകയുമാണ്. ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കുമൊപ്പം കർണാടകയും പുതുവർഷാരംഭമായി ആഘോഷിക്കുന്ന ഉഗടി ഉത്സവത്തിന് ഹിന്ദു സമുദായം വ്യാപകമായി മാംസാഹാരം ഉപയോഗിക്കുക പതിവാണ്. വെജിറ്റേറിയൻ ആയവർ മാംസം നേർച്ചയാക്കുകയും ചെയ്യും. ഇത്തവണ ഈ ആവശ്യത്തിന് ഹലാൽ മാംസം ഉപയോഗിക്കരുത് എന്ന പ്രചരണം ഹിന്ദുത്വ ശക്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഹിജാബ് വിധിയോടുള്ള മുസ്ലിങ്ങളുടെ പ്രതിഷേധമാണ് ഈ പ്രചരണത്തിനും കാരണമായതെന്നാണ് BJP നേതാക്കൾ പ്രസ്താവിക്കുന്നത്. ഹലാൽ മാംസത്തെ സാമ്പത്തിക ജിഹാദ് എന്നാണ് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി CT രവി പ്രഖ്യാപിച്ചു കളഞ്ഞത്. കർണാടക മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി രേണുകാചാര്യ മറ്റൊരു കാര്യം പറയുകയുണ്ടായി. അതായത് കർണാടകയിലെ മദ്രസകൾ നിരോധിക്കണം എന്ന്. അവ ദേശവിരുദ്ധരെ സൃഷ്ടിക്കുന്ന പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. മദ്രസകളിലെ കുട്ടികൾ ദേശവിരുദ്ധരായി വളരുകയാണെന്നും അവർ ഭാരത് മാതാക്ക് ജയ് വിളിക്കാൻ മടി കാണിക്കും എന്നുമായിരുന്നു ന്യായം. സബ് കി ബാത് സബ് കി വികാസ് എന്ന പ്രധാനമന്ത്രിയുടെ വാക്കിന് വിലയൊന്നുമില്ലെങ്കിലും കർണാടകയിലെ ചില BJP MLA മാർ മുസ്ലിം കച്ചവടക്കാരെ നിരോധിക്കുന്നത് ഭ്രാന്തൻ നിലപാടാണെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ 1763 ടിപ്പു സുൽത്താൻ വന്നതിൻ്റെ സ്മരണാർത്ഥം ആഘോഷിക്കുന്ന സലാമംഗളാരതി നിർത്തിവെക്കണമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ടിപ്പു സുൽത്താനെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങളും കർണാടകയിൽ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. പാഠപുസ്തക റിവ്യൂ കമ്മിറ്റിയുടെ നിർദ്ദേശം ചർച്ചയ്ക്ക് ശേഷം അടുത്ത അധ്യയന വർഷത്തോടെ നടപ്പാക്കുമെന്നാണ് കർണാടക വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഒന്നാം തരം ഹിന്ദുത്വവാദിയായ രോഹിത് ചക്രതീർത്ഥയാണ് റിവ്യൂ കമ്മിറ്റിയുടെ തലവൻ. ഇക്കഴിഞ്ഞ ദിവസമാണ് ക്രിമിനൽ നടപടിക്രമത്തിലെ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അറസ്റ്റിലാവുന്ന കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്നവരുടെ വരെ വിവരങ്ങൾ പോലീസിന് പോലും ശേഖരിക്കാൻ കഴിയുന്ന തരത്തിലാണ് നിയമം തയ്യാറാക്കിയിരിക്കുന്നത്. ഇവരുടെ വിരലടയാളം, കൈപ്പത്തി, കാൽപാദം എന്നിവയുടെ മുദ്ര, ഐറിസ് റെറ്റീന എന്നിവയുടെ സ്കാൻ, ഒപ്പ്, കയ്യക്ഷരം, ഫോട്ടോകൾ എന്നിവയൊക്കെ ശേഖരിക്കാമെന്നാണ് പുതിയ ഭേദഗതി പറയുന്നത്. ഈ വിവരങ്ങളൊക്കെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ 75 വർഷത്തോളം സൂക്ഷിച്ചു വെക്കാനാവുമത്രേ.
ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് ഈ വിവരങ്ങൾ ഏത് അന്വേഷണ ഏജൻസികൾക്കും കൈമാറാനുള്ള അവകാശവും നിയമം നൽകുന്നുണ്ട്. ഒരു ഹെഡ് കോൺസ്റ്റബിളിന് വരെ ഇത്തരം വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള അനുമതിയും നിയമത്തിലുണ്ട്. ജൈവ സാമ്പിളുകളുടെ ശേഖരണവും വിശകലനവും എന്ന നിയമത്തിലെ പദപ്രയോഗം സംഗതികൾ ഏതറ്റം വരെ കൊണ്ടുപോകുമെന്ന് കണ്ടറിയണം. നാർക്കോ അനാലിസിസും ബ്രെയിൻ മാപ്പിംഗും ഒക്കെ ഈ വകുപ്പ് ഉപയോഗിച്ച് അനുവദനീയമാകുമോ എന്ന് പ്രതിപക്ഷം സംശയം പ്രകടിപ്പിക്കുന്നുമുണ്ട്. സാധാരണ കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ പോലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഗുരുതരമായ അവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. മനുഷ്യാവകാശത്തിനും സ്വകാര്യതക്കുമുള്ള അവകാശത്തിനുമേലുള്ള കയ്യേറ്റത്തിന് വളരെയേറെ സാധ്യതയുള്ള ഒരു നിയമമാണ് ഭരണകൂടം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പോലീസ് പിടികൂടുന്നവരൊക്കെ കൊടും ക്രിമിനലുകളാണെന്ന തരത്തിൽ രാജ്യത്തെ പോലീസ് സ്റ്റേറ്റാക്കാനുള്ള തയ്യാറെടുപ്പല്ലാതെ മറ്റൊന്നും ഈ നിയമ ഭേദഗതിക്ക് പിറകിലില്ല. എടുക്കുന്ന ഡാറ്റ മുഴുവൻ സുരക്ഷിതമായി ശേഖരിക്കാനുള്ള സംവിധാനങ്ങളില്ലാത്ത ഒരു രാജ്യത്ത് ഇതൊക്കെ ആരുടെയൊക്കെ കൈകളിലെത്തുമെന്ന് കണ്ടറിയുക തന്നെ വേണം. ഗ്യാൻവാബി മസ്ജിദിനെ സംബന്ധിച്ച കേസിൽ ഇന്നലെ മുതൽ തുടർച്ചയായി വാദം കേൾക്കാനായിരുന്നു അലഹബാദ് ഹൈക്കോടതി തീരുമാനിച്ചിരുന്നത്. പക്ഷെ കേസ് വിളിച്ചപ്പോൾ സർക്കാർ പക്ഷത്തു നിന്നുള്ള സീനിയർ അഭിഭാഷകരൊന്നും ഹാജരുണ്ടായിരുന്നില്ല. സർക്കാർ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി ഏപ്രിൽ 4 കേസ് നീട്ടിവെച്ചിരിക്കുകയാണ്. ക്ഷേത്രം തകർത്തിട്ടാണോ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിച്ച വാരാണസി കോടതി വിധി അലഹബാദ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. 2 ഹിന്ദുക്കളും 2 മുസ്ലിങ്ങളും ഒരു പുരാവസ്തു ഗവേഷകനും ഉൾപ്പെടുന്ന കമ്മിറ്റി ഈ പള്ളിയുടെ സർവേ നടത്തണമെന്നായിരുന്നു വാരാണസി കോടതിയുടെ ഉത്തരവ്. സർക്കാർ ഒളിച്ചു കളിച്ച് ഈ കേസ് എവിടെ എത്തിക്കുമെന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.